നിന്റെ മുടി എന്തുവാണ് ഈ കളറൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്? എന്റെ അമ്മയെ സെബാട്ടിയെ കണ്ടു പറയാ, ഓ നല്ല ഡീസന്റ് ആയിട്ടിരിക്കുന്നു ആ മുടിയാണെങ്കിൽ. നിന്റെ കവർ കവറിനകത്തൊന്നുമില്ല കവർ. അപ്പൊ ഞങ്ങൾ ഇന്ന് സെക്ഷൻ വൈസ് ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ പോവാണ്, ക്ലാസ് ഫോട്ടോസ് എടുക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ വീണ്ടും റീയുണൈറ്റ് ആയി പഴയ ആൾക്കാരുമായിട്ട്. സ്പെഷ്യലൈസേഷൻ ആയിരുന്നല്ലോ ഇപ്പം എൽ സെക്ഷൻ, ഞങ്ങളുടെ ഒറിജിനൽ സെക്ഷൻ. ഞാന് സെബാട്ടി, ആഷ്ലി, സുബിന്, മിഥുന്, ഞങ്ങൾ എല്ലാരും ഉള്ള സെക്ഷനിലോട്ട് ഞങ്ങൾ വീണ്ടും വരികയാണ്. യവമാക്കൊക്കെ ജോലി ചെയ്യും, എനിക്കിഷ്ടല്ലോ. അതെ, ഞാനും ആഷ്ലി വരണ്ടല്ലേ. ഗോൾസ് ഞങ്ങൾ ഫോട്ടോഗ്രാഫിന് വെയിറ്റിംഗ് ആണ്. രാത്രി വാലന്റൈൻസ് ഡേ പരിപാടി ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം പരിപാടി. സിഗ്മയിലല്ലായിരുന്നോ? ഇന്ന് വൈകിട്ടേക്ക് ഞാൻ സിഗ്മയല്ല, സാധാ ഒരു മീൻ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാര്യം മറ്റൊന്നുമല്ല, 7 ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തോ ഇടാത്തതെന്നൊക്കെ അന്വേഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഓ, ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം കുറേ സെക്ഷൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇന്നാണ് എടുക്കുന്നത്. എം എസ് സി സൈക്കോളജി ഒക്കെ ഉണ്ടേ. Department of Commerce, you can take your seats right in front of the stage. Department of Commerce. അവനല്ലേ സിഗ്മ ഒക്കെ എങ്ങനെയല്ലേ ഇതിന്റെ ഒരു ചായ എന്തോ. എന്തോ അതിരെ പറഞ്ഞേ, എവിടെന്നാ ജ്യൂസ് കുടിക്കാൻ പോണ്ടേ? അയ്യോ ഗണേഷ് ഇപ്പൊ കൊള്ളത്തില്ല, നിങ്ങളെ പ്രത്യേകിച്ച് അതൊക്കെ. ഇപ്പൊ ഗണേഷ് വിളിച്ചു വരുന്ന ദേവ, നീ ഇങ്ങോട്ട് വന്നേടാ. ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. തിരക്കുണ്ട്, പെട്ടെന്ന് പറയും. തിരക്കുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ദേവനൊന്ന് വിളിക്കാവൂ. അപ്പൊ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോകും. ഫോർ യു ഐ മേഡ് വൺ വീഡിയോ ഇൻ ഇംഗ്ലീഷ് ലൈക് സബ്ടൈറ്റിൽസ്. ഐ ആഡഡ് സബ്ടൈറ്റിൽസ്. വൺ ഡിഡ് യു വാച്ച് ദാറ്റ് വീഡിയോ? യാ യാ. വിച്ച് വൺ? ടെൽ മീ വിച്ച് വൺ. ഈസ് ദിസ് ദ ഐസ്ക്രീം വൺ? ഐസ്ക്രീം ആണോ? ഓർ ദ ബിരിയാണി തിങ്? ഓ, മെടുക്കനെ, എനിക്കും വലിയ ഓർമ്മയില്ല, അതൊന്ന് മനസ്സിലായി. കഴിഞ്ഞ ഫോട്ടോ സെഷൻ ഒക്കെ എന്തോ രാത്രി പരിപാടി. കൃഷ്ണനും അവ പൊളിക്കാം, എവിടെയും പോവാം. വാലന്റൈൻസ് ഡേക്ക് ഇവൻ കൂടെ ആദ്യനെ പോലെ ഒരാളോടൊപ്പം വാലന്റൈൻസ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വാലന്റൈൻസ് ഈസ് ഡേ ടു ബി സ്പെൻഡ് വിത്ത് ലവ്ഡ് വൺസ്. ഗേൾഫ്രണ്ട് ആവണമെന്നില്ല, പിന്നെ എന്തെങ്കിലും സ്പെൻഡ് പോകണമല്ലേ. അവനല്ല, അവന് അവൻ അവനെ വേറെ ആരും മൈൻഡ് ചെയ്യൂല, ഞാൻ മാത്രമേ കൊണ്ടു നടക്കൂ. അതാ ആരും വിളിച്ചില്ലായിരുന്നു, ആരൊക്കെ വിളിച്ചെന്ന് പറഞ്ഞ ഇവിടെ കറങ്ങി അടിച്ച് നടക്കുവോ. എന്തോ സപാട്ടി അല്ലേ പിള്ളേര്, ചേർന്ന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. ആഷ്ലി, എന്താ
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ വീടെത്തി. വീടെത്തി ഞങ്ങൾ പുറത്തു പോകാൻ റെഡിയാണ്. വാലന്റൈൻസ് ഡേ ആയിട്ടൊരു പൊളി പൊളി കണ്ടേ മോണേ. ഇന്ന് ഏതോ സബ്സ്ക്രൈബർ ക്രൈസ്റ്റ് വെച്ച് കണ്ടെന്തോ ചോദിച്ചെന്നാ കേട്ട്, എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. അതെന്തോ ഇവരോടെ കേക്കട്ടെ പറ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് എത്തി. പക്ഷേ ഞങ്ങൾ 11 നേരത്തെ എത്തി. മാസ് കമ്മ്യൂണിക്കേഷനെ പണിയൊന്നും ഇല്ലാത്ത കോഴ്സ്, MBA അതുമല്ല, കഠിനമായ പഠിപ്പ് പരിപാടി കഴിഞ്ഞ് ഞാൻ എത്തി. ഞങ്ങൾ ഡ്രസ് മാറി. വി ആർ ഗോയിങ് ടു ചിൻ ലുങ്സ് വിത്ത് നിർമ്മൽ സിംഗ്. നിർമ്മൽ സിംഗ് ഉണ്ട് കേട്ടോ. നിർമ്മൽ സിംഗ് ഇല്ലാതെ എന്താ ആഘോഷം? നിർമ്മൽ സിംഗും കൃഷ്ണനുണ്ട്, എടവും വലവുണ്ട്. ഇന്ന് പൊളിക്കും. വാലന്റൈൻസ് ഡേക്ക് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ എന്താ നല്ല കിടിലൻ ബ്രദേഴ്സ് ഉണ്ടല്ലോ. അത് പറഞ്ഞ് ആശ്വസിക്കുക. കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേ ഓർമ്മയുണ്ടോ കൃഷ്ണ? ഒന്നും പറയത്തില്ല. ഡോണ്ട് വറി. അദ്വൈതും ഗോവിന്ദും ഒക്കെ വിളിയുണ്ട്. അദ്വൈതം കമ്മിറ്റഡ് ആയി, എന്ത് ചെയ്യാൻ പറ്റും? അത് ഇനി കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഗോവിന്ദും ഞാനും കൃഷ്ണനും നിർമ്മലും ഒക്കെ, ബാക്കി എല്ലാവരും സിംഗിൾസ് ആണ്. യെസ്, അപ്പോ അതിന്റെ വിഷമമൊന്നും ഇല്ല. ഇന്ന് മഞ്ഞ കളർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മള് അതോ ഹാർട്ട് ബ്രോക്കണാന്ന് ആണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനുണ്ണി മഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് പോയി കോളേജിൽ. പുള്ളി അറിയാണ്ട് ഇട്ടുകൊണ്ട് പോയതാ. പക്ഷെ നാട്ടുകാർ എല്ലാവരും ചോദിച്ചു, അയ്യോ മഞ്ഞ എന്താ. അപ്പം ഞാനിങ്ങനെ ഇന്ന് പോകേണ്ട ഷർട്ട്, ഇന്ന് ഇപ്പൊ പുറത്ത് പോകാൻ നേരം ഷർട്ട് ഇടണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ നോക്കാൻ നേരം മണ്ടയ്ക്ക് തേച്ച് വെച്ചിരുന്ന ആ ഈശ്വര സത്യ, ആ ഒറ്റ ഷർട്ട് തേച്ച് വെച്ചിട്ടുള്ളതാ മഞ്ഞ. ഞാൻ ഇതെന്തായാലും ഇടുന്നില്ല. തേക്കാത്ത ഇട്ടാലും കുഴപ്പമില്ല. ഇനി എന്നെ ഞാൻ ആരെയും തേക്കാൻ സമ്മതിക്കില്ല. അപ്പോ ചിന്തു, ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓട്ടോ ബുക്ക് ചെയ്തു. ഓട്ടോ ബുക്ക് ചെയ്തില്ല, ആക്ച്വലി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിലാണ്. ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിർമ്മൽ അവിടെ നിൽക്കും. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു വീഡിയോ എന്താ ഇടാത്തേന്ന്. 5 ദിവസത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട്. മറ്റൊന്നുമല്ല, നാളെ ഞാൻ തിരുവനന്തപുരത്ത് പോവാണ്. അപ്പം നാളെ തൊട്ട് അടിപ്പൻ, ഉഷാർ, അടാർ, ജിബറിലൊക്കെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. വീട്ടുകാരുടെ ബുക്കായി കേട്ടോ. ഓൺ ദ വേ. ഓക്കെ, ഇപ്പോൾ കൃഷ്ണൻ എന്നെ അതാ സഹായിക്കുകയാണ്. ഞാൻ ഈ ടീഷർട്ട് എന്ന് കൃഷ്ണൻ പറഞ്ഞു പോരാ, ബ്ലാക്ക് ഷർട്ട് വേണമെന്ന്. അപ്പോൾ എനിക്ക് അവിടുത്തെ, എനിക്ക് ആ അയൺ ബോക്സ് ഇച്ചിരി ലൂസ് കോണ്ടാക്ട് ഉള്ളത് ചിലപ്പോൾ ഷോക്ക് അടിക്കുക. അപ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് കൃഷ്ണൻ കൃഷ്ണൻ്റെ ജീവൻ വെച്ച് എൻ്റെ ഷർട്ട് തയ്ച്ചിരുന്നു. ദാറ്റ്സ് കൃഷ്ണൻ. ആൻഡ് ഇന്ന് കൃഷ്ണനെ പോയി കണ്ട കുട്ടി, ഹായ്. ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് ഊബർ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു വണ്ടി ആദ്യമായിട്ടാണ് വന്നത്. ഇതിൽ കയറിയിട്ടുണ്ട്, പക്ഷെ ഊബറിനകത്ത് ഇങ്ങനൊരു വണ്ടി ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാറ് പോലെ ഇരിക്കുന്ന ഒരു ഓട്ടോ, ഇതിനകത്ത് 4 പേർക്ക് നല്ല വിശാലമായിട്ടിരിക്കാൻ പറ്റത്തില്ല. 3 പേർക്ക് കുഴപ്പമില്ലാണ്ടിരിക്കാം, ഫ്രണ്ടിൽ ഒരാൾക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാം. നിർമ്മലിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ പൈസ നോക്കിയില്ല, വാലന്റൈൻസ് ഡേ അല്ലേ, വലിയ ഓട്ടോ ഞങ്ങൾ പിടിച്ചു. അങ്ങനെ ഞാനും കൃഷ്ണനും സിംഗും കൂടെ ചിൻലുങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വലിയ വാലന്റൈൻ സെറ്റപ്പ് ഒന്നും കാണത്തില്ലെന്ന്. പക്ഷേ ഞങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടി ഇവിടെയും ആ സെറ്റപ്പ് എല്ലാം ഉണ്ട്. ബലൂൺ അടക്കം. ഞാനും സിംഗും ജോയലും കൂടെ 2 ദിവസം മുമ്പ് ജോയൽ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നെ ക്രൈസ്റ്റിൻ്റെ എൻട്രൻസ് എഴുതാൻ. അപ്പം ചിൻലുങ്ങി വരുന്ന നേരം നമുക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടോ അവരുടെ വക. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ സിംഗിൾസ് ആയതുകൊണ്ട് അതിൻ്റെ സങ്കടം ഞങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചായിരിക്കും. ഭയങ്കര കെയറിങ് ആയിരുന്നു ഇവരെല്ലാവരും. അങ്ങനെ അവിടുന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേക്ക് കഴിക്കാൻ കൊതിയുമായി ഞങ്ങൾ ഗ്ലെൻസ് ബേക്ക് ഹൗസിലോട്ട് പോവുകയാണ്, കോർമംഗല. ഇവിടെ കപ്പിൾസിൻ്റെയൊക്കെ സ്ഥിരം സ്പോട്ടാണ്. ഞാൻ ചുമ്മാ പറയുന്നില്ല, സീരിയസ്ലി എല്ലാ ടേബിളും കപ്പിൾസ് ആയിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, ഞങ്ങൾ ബോയ്സ് ഗ്യാങ് ആയിട്ട് വന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ വിഷമമൊന്നുമില്ല. ഇവരുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അങ്ങനത്തെ വിഷമം. ചേച്ചി അങ്ങനത്തെ ഒന്നും ഞങ്ങളെ അലതല്ലുന്നില്ല, ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങൾക്ക് വിഷമം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ.
ഒരു സിനിമ ഉണ്ടല്ലോ മറ്റേ എറ്റേണൽ സൺഷൈൻ ഓഫ് സ്പോട്ട്ലെസ് മൈൻഡ്, അതിൽ പറയുന്നുണ്ട് വാലന്റൈൻസ് ഡേ ഇസ് എ ഹോളിഡേ ഇൻവെന്റഡ് ബൈ ഗ്രീറ്റിംഗ് കാർഡ് കമ്പനീസ് ടു മേക്ക് പീപ്പിൾ ഫീൽ ലൈക്ക് ക്രാപ്പ് എന്ന്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗും ഇല്ല കേട്ടോ. അതൊക്കെ ചുമ്മാ പറഞ്ഞതാ. വാലന്റൈൻസ് ഇപ്പം 10-24 വയസ്സായി, ഇന്നേ വരെ ഒരു വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ സമയവും റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വാലന്റൈൻസ് ഡേയുടെ സമയമാകുമ്പോഴത്തേക്കും ബ്രേക്കപ്പ് ആവും. ഇനി ഭാവിയിലിടണം ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലേ. ഒക്കെ നടക്കുന്നേ, എൻ്റെ സ്വപ്നവും തൻ്റെ സ്വപ്നവും ഒക്കെ നടക്കും.